എന്താണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തുക എന്നതാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് ഈ തിരഞ്ഞെടുപ്പുകളെല്ലാം ഒരു ദിവസമോ അല്ലെങ്കിൽ നിശ്ചിത ദിവസങ്ങൾക്കുള്ളിലോ നടത്തും കാലാവധി കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് രാജ്യത്ത് നിലവിൽ അനുവർത്തിച്ചു വരുന്ന രീതി ഇനി എന്താണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ പല തവണകളായി തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ വേണ്ടിവരുന്ന അധിക ചെലവുകൾ ഒഴിവാക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി കേന്ദ്രം ഉയർത്തിക്കാട്ടുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം അറുപതിനായിരം കോടിയോളം രൂപയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ചെലവായത് ഭരണ സംവിധാനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നതാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ അനുകൂലിക്കുന്നവർ ഉയർത്തിക്കാട്ടുന്ന രണ്ടാമത്തെ ഗുണം തിരഞ്ഞെടുപ്പ് ജോലികളിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കും ഇത് ഗുണം ചെയ്യും കാരണം അടിക്കടി ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇരട്ടി ജോലിയാണ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്നത് ഇതുവഴി കൂടുതൽ ആളുകളെ വോട്ട് ചെയ്യിപ്പിക്കാൻ കഴിയുമെന്നും നിയമ കമ്മീഷൻ വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും രാജ്യത്ത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടന്നിരുന്നു അൻപത്തിയേഴിൽ കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇ എം എസ് സർക്കാരിനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കേന്ദ്രം ഭരണഘടനയുടെ മുന്നൂറ്റി അൻപതും അനുച്ഛേദപ്രകാരം പ്രത്യേക അധികാരം ഉപയോഗിച്ച് പിരിച്ചുവിട്ടിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കേരളത്തിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു ഇതായിരുന്നു ഒന്നിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വന്ന ആദ്യ മാറ്റം ഇനി എന്താണ് ഇതിന്റെ കോട്ടങ്ങൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിലേക്ക് വരുമ്പോൾ ഭരണഘടനയിലും മറ്റ് നിയമകാര്യങ്ങളിലും ഒട്ടേറെ തിരുത്തലുകൾ വേണ്ടിവരും ഭരണഘടനാ ഭേദഗതി നടത്തുകയും ശേഷം അവ നിയമസഭകളിലേക്ക് നടപ്പിലാക്കുകയും വേണം കൂടാതെ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രാദേശിക വിഷയങ്ങൾ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധ്യതയുണ്ട് ഇത് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കാനും ഇടയുണ്ട് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ അധ്യക്ഷനാക്കി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിക്കാൻ സമിതി രൂപീകരിച്ച കേന്ദ്രം ഇതുമായി മുന്നോട്ടു പോകുമെന്ന ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തു നിന്നുയരുന്ന പ്രതിഷേധങ്ങൾ ഇനി കണ്ടുതന്നെ അറിയേണ്ടി വരും